മോർണിംഗ് ഓൾ സോ നമ്മളുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ തേർഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഓൾറെഡി അമെൻമെൻറ്റ് പ്രൊസീജിയേഴ്സ് ഏതൊക്കെയാണെന്നുള്ള പറഞ്ഞു ഫസ്റ്റ് അമെൻമെൻറ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഇനിയുള്ളത് 42nd അമെൻമെൻറ്റ് 44th അമെൻമെൻറ്റ് 52 86 ആൻഡ് 101 അമെൻമെൻറ്റ് ഇത്രയും അമെൻമെൻറ്റ് കൂടിയാണ് ഈ ഒരു ചാപ്റ്ററിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് സോ ഇന്നത്തെ ക്ലാസ്സിൽ 42nd അമെൻമെൻറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത് 42nd അമെൻമെൻറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം കാരണം നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ് നിങ്ങളിൽ കുറേ പേര് സെമിനാർ എടുത്തിട്ടുള്ളതാണ് സോ 42nd അമെൻമെൻറ്റിനെ പറ്റി പറയുമ്പം 42nd അമെൻമെൻറ്റ് ആക്ട് 1976 ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അമെൻമെൻറ്റ്സ് ടു ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അമെൻമെൻ്റ് ആണ് 42nd അമെൻമെൻറ്റ് ഇറ്റ് വാസ് എനാക്ടഡ് ബൈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹെഡഡ് ബൈ ഇന്ദിരാഗാന്ധി അതായത് ഇത് ഈ പറഞ്ഞ 42nd അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്ന സമയത്താണ് ഇന്ദിരാഗാന്ധിൻ്റെ ഗവൺമെൻറ് ഉണ്ടായിരുന്ന സമയത്താണ് ഈ 42nd അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് Due to the large number of amendments this act has brought to the Indian constitution it is also known as mini constitution ee oru amendmentine vera peril arayapadunna adine mini constitution nu parayum adine kaaranam enna vachal ee oru amendmentil oru vaada amendments ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു വണ്ണോർ നമ്മളിപ്പോൾ ഫസ്റ്റ് അമെൻമെൻറ്റ് പറഞ്ഞല്ലോ അതിലിപ്പോൾ 4-5 കാര്യങ്ങളല്ലേ ഉള്ളൂ ഇതിൽ ഓരോരോ മേഖലയിൽ ഓരോരോ അമെൻമെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് സോ അതുകൊണ്ടാണ് ഈ ഒരു 42nd അമെൻമെൻറ്റ് ആക്ടിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സോ ഒന്ന് ഓർത്തു വയ്ക്കുക മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന അമെൻമെൻറ്റ് ആക്ട് 42nd അമെൻമെൻറ്റ് ആക്ടാണ് ദർ ഈസ് എ ചാൻസ് ദറ്റ് ഈ പറഞ്ഞ ചോദ്യം അതായത് വൺ വേർഡിനോ അങ്ങനെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക വാട്ട് ഈസ് ദ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കുക വാട്ട് ഈസ് കൺസിഡേർഡ് ആസ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ അമെൻമെൻറ്റ്നോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കുക സോ യു ക്യാൻ റൈറ്റ് ദ ആൻസർ 42nd അമെൻമെൻറ്റിനെയാണ് നമ്മളുടെ ഇതിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യുക സോ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക പിന്നെ ഇതിലുള്ളത് ദ 42nd അമെൻമെൻറ്റ് ആക്ട് ഓൾസോ കോൾഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആക്ട് 1976 ഈ പറഞ്ഞ 42nd അമെൻമെൻറ്റ് ആക്ടിനെ ഇങ്ങനെയും പറയും ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആക്ട് 1976 എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് 42nd അമെൻമെൻറ്റ് ആക്ട് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോൺട്രവേഴ്ഷ്യൽ ആക്ട് ഇൻ ദ ഹിസ്റ്ററി ഓഫ് അമെൻമെൻറ്റ്സ് ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയിലെ ഒരു വിവാദപരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഫോക്കസ് കിട്ടിയിട്ടുള്ള ഒരു അമെൻമെൻറ്റ് കൂടിയാണ് 42nd അമെൻമെൻറ്റ് ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് വാരിയസ് പ്രൊവിഷൻസ് സച്ച് ആസ് കുറച്ച് പ്രൊവിഷൻസ് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ആ പ്രൊവിഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ അറ്റംപ്റ്റഡ് ടു റെഡ്യൂസ് ദ പവർ ഓഫ് ദ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് അതായത് ഇത് ട്രൈ ചെയ്തിട്ടുണ്ട് സുപ്രീം കോർട്ടിൻ്റെ ഹൈക്കോർട്ടിൻ്റെ പവർ ഇത്തിരി കുറയ്ക്കാനായിട്ട് രണ്ടാമത്തത് ലേ ഡൗൺ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഫോർ സിറ്റിസൺസ് അതായത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു 42nd അമെൻമെൻറ്റ് ആക്ടിലൂടെ മൂന്നാമത്തത് സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻറ്റഗ്രിറ്റി ആഡഡ് ടു ദ പ്രിയാമ്പിൾ പ്രിയാമ്പിളിലേക്ക് സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിലൊരു കാര്യം ചോദിക്കണം വൈ ഡസ് 42nd അമെൻമെൻറ്റ് ആക്ട് കോൾഡ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ചോദ്യം വരാം എന്തുകൊണ്ടാണ് 42nd അമെൻമെൻറ്റ് ആക്ടിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയാം അത് 42nd അമെൻമെൻറ്റ് അറ്റംപ്റ്റഡ് ടു ഓൾട്ടർ ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചറിനെ തന്നെ മാറ്റിയിട്ടുള്ള ഒരു അമെൻമെൻറ്റാണ് 42nd അമെൻമെൻറ്റ് അതിൻ്റെ അതായത് ഇപ്പോൾ എന്തുകൊണ്ടാണ് അതിന് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് കുറച്ച് പോയിൻ്റായിട്ട് പറയുന്നത് അതായത് എന്തൊക്കെ പ്രൊവിഷൻസാണ് ഓരോരോ മേഖലയിൽ കൊണ്ടുവന്നിട്ടുള്ളത്